ഈ ഒരു മോട്ടിവ്. അതുപോലുള്ള ഒന്നുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാ പോസിറ്റീവ്സ് ഉണ്ട് നമുക്ക് അനീസിനെ കൊണ്ട് പറയിപ്പിക്കാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഒരു വീഡിയോ ഒന്നുമല്ല കേട്ടോ. എന്തായിരുന്നാലും ഞാൻ നമ്മുടെ വണ്ടിയിലെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടുള്ള ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ ആ ഒരു സെറ്റപ്പിലുള്ള വീഡിയോ ആണ്. അപ്പോൾ മെയിൻലി ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ മുമ്പ് ഓയിൽ ചേഞ്ചിൻ്റെ സമയം മോട്ടിവ് മാറാൻ വേണ്ടിയിട്ട് ഏകദേശം സെറ്റായിരുന്നു. പക്ഷേ ആ ഒരു മോട്ടിവ് ജസ്റ്റ് മിസ്സായി. ഈ ഒരു തവണ എന്തായാലും നമുക്ക് മോട്ടിവ് തന്നെ വയ്ക്കണം. ഈ ഒരു മോട്ടിവ് അതുപോലുള്ള ഒന്നുകൂടി ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാ പോസിറ്റീവ്സ് ഉണ്ട് അതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാനല്ല, നമുക്ക് അനീസിനെ കൊണ്ട് പറയിപ്പിക്കാം. അതായത് അവൻക്ക് അറിയാം കേട്ടോ, എനിക്കും അറിയാം, പക്ഷെ അവൻ പറയുമ്പോഴായിരിക്കും ഒന്നും കൂടെ ഒരു ക്ലാരിറ്റി ആ ഒരു കാര്യത്തിലൊക്കെ. അന്ന് എനിക്ക് പറഞ്ഞുതന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തമ്മിലുള്ള ചേഞ്ച് സംഭവങ്ങളെല്ലാം. അപ്പം അതൊക്കെ ഞാൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം. ഞാൻ അനീസിൻ്റെ അടുത്തോട്ടാണ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളേ ഉള്ളൂ, പക്ഷേ അവനെ കണ്ടിട്ട് കുറേ ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ എന്താ പറയുക, ഏതായാലും അവിടെ പോയി ഇങ്ങനെ ചുമ്മാ ഇരിക്കാം, അവിടെ നിന്ന് ഓയിലും ചേഞ്ച് ചെയ്യാം, ചുമ്മാ സംസാരിച്ചിരിക്കാമല്ലോ, ആ ഒരു വൈബിൽ പോവാണ്. പിന്നെ എന്തായാലും ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാടപ്പടി വരെ പോകണം, അങ്ങനെ വരാമെന്ന് കരുതി. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ നമ്മൾ ഇത് ഉള്ളിട്ടിട്ടാൽ മതി, നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. ഗൈസ്, അപ്പം ഈവനിങ് ടൈം ആട്ടോ, ഏകദേശം 4-4.5 ആ ഒരു സമയമാണ്. ഇപ്പം ഇതേക്കുണ്ടോ പിള്ളേരൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പോകുന്നതെന്ന് പറയുമ്പോൾ നേരെ നമ്മുടെ സവാദിൻ്റെ അടുത്തോട്ട് പോകണം. സവാദിൻ്റെ അടുത്തോട്ട് എന്ന് പറയുമ്പോൾ ഓയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ പോയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അവന് വിളിച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പോയിട്ട് ആ ഒരു സംഭവം കളക്ട് ചെയ്യണം, എന്നിട്ട് നേരെ അനീസിൻ്റെ വീട്ടിലോട്ട് പോകണം, എന്നിട്ട് അത് അവിടെ നിന്ന് ചേഞ്ചും ചെയ്യണം. അതാണ് ഇന്നത്തെ ഒരു ചെറിയ ഡെയിലി ഒബ്സർവേഷനിലുള്ള സംഭവങ്ങൾ. നമ്മളെ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പീരീഡ് ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് കിലോമീറ്റർ നമ്മൾ അതിക്രമിച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല കേട്ടോ, അത് സിറ്റുവേഷൻ അങ്ങനെ ആയ കാരണമാണ്. അതായത് പെട്ടെന്നുള്ള ചില പോക്കുകളൊക്കെ എന്ന് കരുതി ഓവർ കൂടിയിട്ടൊന്നുമില്ല, വണ്ടിക്ക് ഒരു പ്രശ്നം വരുന്ന രീതിക്കൊന്നും ആയിട്ടില്ല. ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഒരു 2500 തൊട്ട് 3000 അതിനിടയിലുള്ളൊരു കാലയളവിലാണ് ചേഞ്ച് ചെയ്യാറ്. 2500 ആവുന്ന ആ ഒരു കണക്ക് എൻ്റെ മൈൻഡിലുണ്ടാവും. ഞാൻ ഫോണിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെനിക്ക് കറക്റ്റ് ഓർമ്മ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഒരു ചിലപ്പോൾ 2600 കിലോമീറ്റർ 700 കിലോമീറ്റർ ചിലപ്പോൾ 800-900 ഒക്കെ ആവട്ടെ, ഒരു 3000-ത്തിൻ്റെ അകത്ത് എന്തായാലും ഞാൻ മാറാറുണ്ട്. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ സമയത്ത് ഏകദേശം 27 ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ 27,122 എങ്ങാണ്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതായത് 3,122 എങ്ങാണ്ട് നമ്മൾ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. അന്ന് നമ്മളൊരു മിനി ഊട്ടിയൊക്കെ പോയില്ലേ, ആ ഒരു ദിവസം 27,050 ഒക്കെ ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പോക്കിൽ കൂടിയതായിരിക്കും, പിന്നെ ലോക്കലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വരുന്ന സൺഡേ നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഇനി അതും കൂടെ ഇത് വെച്ച് ഓടണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം ഈ ഒരു സംഭവം ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് പോകുന്നതാണ്. ഇതുവരെ അങ്ങനെ എൻജിന് ഓയിലിൻ്റെ കേസിലൊന്നും പണിയൊന്നും കിട്ടിയില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യമൊക്കെ ഞാൻ കറക്റ്റ് ശ്രദ്ധിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഷോപ്പിൽ നിന്നൊക്കെ പറയാമെന്ന് പറയുമ്പം 3,000-3,500 മാറ്റിയാലും വലിയ കുഴപ്പമൊന്നും വരില്ല എന്നാണ്. കമ്പനി പറയുന്നത് 4,000-4,500 എങ്ങാണ്ടാണെന്നൊക്കെയാണ് ഷോപ്പിൽ നിന്ന് നമ്മളോട് പറയുക. അതായത് ആ ഒരു ഓയിലിൻ്റെ ബ്രാൻഡ് നമുക്ക് പറയുന്നത് നമ്മളോട് പറയുന്നത് ഈ ഒരു ഓയിൽ വെച്ചിട്ട് 4,000 വരെയൊക്കെ ഓടാമെന്നൊക്കെയാണ് പറഞ്ഞേട്ടോ. അത് ഏത് ഓയിലാണെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നോടങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ 2,500-3,000 അതിനിടയിൽ ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സവാദിൻ്റെ കട എത്തിയിട്ടോ. ഓ, വണ്ടി പോവില്ലേ, നോക്കാം, പോകണം. അമ്പാ, ഇവിടെ ഫുള്ള് ലോഡാണല്ലോ. അപ്പം നമുക്ക് നേരെ പോയിട്ട് ആ ഒരു സംഭവം വാങ്ങിച്ച് വെച്ചു വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അമ്പാ, എൻ്റെ തല പുറകെ അടിച്ചുവിട്ടു. അതായത് ഹെൽമെറ്റിൻ്റെ വൈസർ ഓർക്കുന്നുണ്ടോ നിങ്ങളൊക്കെ? ആദ്യമായിട്ടൊക്കെ ലിഫ്റ്റ് കയറുന്ന സമയത്തൊക്കെ അല്ലോ, ഞാൻ ഫ്ലോർ അടിച്ചില്ല കേട്ടോ, വെറുതെ അല്ല ലിഫ്റ്റ് അവിടെ കിടക്കുന്നത്, സെക്കൻഡ് ഫ്ലോർ കേട്ടോ. ആ ഇപ്പോഴാണ് പൊങ്ങുന്നത്. പണ്ട് കാലത്തൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ, അതുപോലെ മാളുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലിഫ്റ്റിൽ കുറേ തണ്ടെന്നൊക്കെ ഓർമ്മയില്ലേ? നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറിപ്പോയിട്ട് ഇതല്ല
ഫസ്റ്റ് ഫ്ലോർ, നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. ആ ഫസ്റ്റ് ഫ്ലോറോ? ഞാൻ സ്പെയറിൻ്റെ കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ആ ഇവിടെ തന്നെ കേട്ടോ. ഇതേ കണ്ടോ, നമ്മുടെ ടോപ്പ് ഗിയർ സംഭവമായി തിരിച്ചു പോവാണ്. അപ്പം ഇതിൽ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, കൂപ്പൺ കോഡ് എന്തൊക്കെയോ അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ട് എക്സ്പ്ലോർ മോട്ടിവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്തായാലും ഈ ഒരു ഈ കൂപ്പൺ അണ്ടർത്ത ക്യാപ്പ് ക്യാപ്പിൻ്റെ അടിയിൽ കൂപ്പൺ കോഡൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നോക്കാം. ഇവിടെ ഇതിലൊന്നും കാണുന്നില്ല, ഇതിൻ്റെ അടിയിലാണ്. നമുക്കെന്തായാലും അനീസിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം കേട്ടോ. നേരെ ഇനി അനീസിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പം അതേ ഈ ഒരു പോർഷൻ കേട്ടോ, നമ്മളെ നാട്ടിൽ ഏകദേശം ആർ സി ഒക്കെ ആയിട്ട് നൈറ്റൊക്കെ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പം അത്യാവശ്യം ലെങ്തി ആയിട്ട് നല്ല ലോങ്ങ് കാണാൻ പറ്റുന്നൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാട്ടോ. പക്ക സ്ട്രൈറ്റ് ഒന്നുമല്ല, ഏകദേശം ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഒരുവിധം എല്ലാവരും ഒക്കെ ഇങ്ങനെ ഈ റൂട്ടൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ വണ്ടി കയറ്റി നോക്കൂട്ടോ. ഏകദേശം ഞാനൊക്കെ കയറ്റി നോക്കിയിട്ടുണ്ട്. ഒരു രാത്രി ഒരു 2 മണി സമയമൊക്കെ ആർ സി ഞാൻ ഇതിലൊക്കെ കയറ്റിയിട്ട് 120 ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോളോട്ടെ ഈസി കയറ്റേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അത്രയ്ക്കൊരു ത്രില്ലില്ല, കാരണം ഒരു ഇറക്കായ കാരണം എന്തോ ഒരു ഇങ്ങനെ ഇങ്ങനെ കാവി പോകുന്ന പോലെ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നല്ല ത്രില്ലാണ്. തിരക്ക ഗൈസ്. അങ്ങനെ നമ്മളിതേ അനീസിൻ്റെ ഷോപ്പിലെത്തിയിട്ടോ. ലോ ഓയിൽ കൺസപ്ഷൻ 1 ലിറ്റർ ആട്ടോ സാധനം. അതുപോലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓയിലാണ്, പ്രൊട്ടക്ഷനാണ്. ഇതൊക്കെയാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ ഒരു എന്തോ സംഭവമാണ്, ഇതിൻ്റെ മാർക്ക് എന്തോ. ഞാൻ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റട്ടെ, എന്നിട്ട് വണ്ടി ഇവിടെ ഇവിടെയിലേക്ക് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടി സെറ്റപ്പ് ആക്കി നിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് മൂട്ടി കൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു ഓയില്. ഇത് സിന്തറ്റിക്കാണ്, സെമി സിന്തറ്റിക്. അപ്പോൾ സെമി സിന്തറ്റിക് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയിലുള്ള എണ്ണ ചോർത്തണം അല്ലേ, എന്നല്ല വണ്ടിയിലുള്ള ഓയിൽ ചോർത്തണം. അപ്പോൾ അതിന് നമ്മളിത് 19 ഫാൻ ബോക്സ് എടുത്തിട്ടുണ്ട്. കറുത്ത് മാസമായിട്ടുണ്ട്. അതായത് നമ്മൾ ഉള്ളിൽ ഡ്രൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ആ ഒരു നെറ്റ്. അപ്പം നമ്മൾ അതൊരു ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി നെറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഓയിലൊക്കെ ചോർത്തി കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങനെ ഓയിൽ നെറ്റൊക്കെ ടൈറ്റ് ചെയ്ത് കിട്ടും. അതായത് ഈ ഒരു അരാൾഡേറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഓയിൽ നെറ്റൊക്കെ ടൈറ്റ് ചെയ്തു. അപ്പം ഇനി ഈ ഒരു അപ്പർ സൈഡിലോട്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതേ ഈ ഒരു ഓയിൽ നമുക്ക് നേരെ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഇതേ ഇത് വന്നിട്ട് ഓയിൽ അതിൻ്റെ മുടിയൊക്കെ എന്തൊക്കെയോ ആയി നിൽക്കോട്ടോ. ഇത് നേരെയൊക്കെ നിൽക്കാത്തതെന്ന് പറയുമ്പോൾ കയ്യിൽ ഫുൾ ഓയിലാണ്. അപ്പോൾ ഇത് 1 ലിറ്റർ ആട്ടോ, സെമി സിന്തറ്റിക് മോട്ടിവിൻ്റെ 2040D കണ്ടോ. ഇനി നമ്മൾ ഒഴിക്കേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സംഭവമൊന്നും ഇതൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ, ഇതൊന്നും യൂസ് ചെയ്തില്ല. നമ്മൾ നേരെ ഞാൻ സ്ഥിരമായിട്ട് ഒഴിക്കുന്ന ഒരു സെറ്റപ്പിൽ അങ്ങ് ഒഴിച്ചു. അപ്പോൾ ഇതിനൊരു സംഭവം ഉണ്ട് കേട്ടോ, ഈ ഒരു സ്കാനറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കോഡുണ്ട്, ആ ഒരു കൂപ്പൺ കോഡ് അണ്ടർ ദ ക്യാപ്പ് അതിലുണ്ടാവും. അത് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു ക്യാപ്പും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അനീഷിനോട് ചോദിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ എന്താ പറയുക പോസിറ്റീവ് എന്ന്. അതായത് മോട്ടിവിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണ്, മെച്ചം എന്താണെന്ന് അനീഷിനോടൊന്ന് ചോദിക്കാം. പിന്നെ ഓയിലിൻ്റെ അപ്പറിലുള്ള കപ്പൊന്ന് നമ്മൾ ഈ ഒരു ഗമ്മൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ പറ്റി ഞാൻ ജസ്റ്റ് ഈ ഒരു സംഭവം അതിലിട്ട് എടുത്തു കേട്ടോ, കറക്റ്റ് ഓയിൽ അളവിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ചേഞ്ചിങ് പരിപാടീസ് മൊത്തം തീർന്നു കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനലി അങ്ങനെ നമ്മളെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നോക്കിയത് 27126, ഏകദേശം 30,000 വരെ നമുക്ക് ഇനി ഈ ഒരു ഓയിലും വെച്ച് ഓടാട്ടോ. മോട്ടിവിളായ കൊണ്ട് പിന്നെ പേടിക്കുകയും വേണ്ട, ഏകദേശം കറക്റ്റ്ലി 30,000 വരെ എന്തായാലും ഓടാം. 30,000, 30,500 അതിനിടയ്ക്ക് വെച്ച് മാറ്റി കഴിഞ്ഞാൽ മതി. 500 നിൽക്കണ്ട കേട്ടോ, 30,000, 30,100 ആ റേഞ്ചൊക്കെ വെച്ച് മാറ്റി കഴിഞ്ഞാലും മതി. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ 30,000 അല്ല കേട്ടോ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ കണ്ടീഷൻ വെച്ച് ഈ ഒരു വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് 27,000, 28, 29, 30 അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ 30,000 കിലോമീറ്റർ കിട്ടുന്നു വിചാരിക്കേണ്ട. ഇജി മോട്ടിവിളിൻ്റെ ഓയിലിനെ പറ്റി അഭിപ്രായം പറഞ്ഞു. മോട്ടിവിളിൻ്റെ ഓയിൽ മറ്റേ ഓയിൽ നമ്മൾ ഇജിങ് അവിടെ നിന്ന് പറഞ്ഞോ. മോട്ടിവിളിൻ്റെ ഓയിൽ വെച്ചാലുള്ള അഭിപ്രായം എന്താ വെച്ചാൽ, ഒരു കാർബണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കാർബണൊക്കെ ഉണ്ടാവില്ലേ, അതായത്
നമ്മള് കരി ഉണ്ടാവില്ലേ, ഇപ്പൊ ഒരു ഓല മാറ്റി വോൾട്ട് മേലൊക്കെ ഉണ്ടാവില്ല, ഒരു ലേം ആയിരിക്കും നിക്കണേ പുള്ളത്തെ. ആ ഓല വെച്ചാലും ഇങ്ങനെ ക്ലച്ചിന് പണിക്ക് വേണ്ടിട്ട് ക്ലച്ച് ഒക്കെ അയച്ചു കഴിഞ്ഞാല് ഒരു ലേം പോലെ നിക്കണുണ്ടെങ്കിൽ ഒരു കട്ടി മാരിട്ട് ആറ് മാരി നിക്കുന്നു. അത് സാധാ ഓലായിട്ടുള്ള പ്രശ്നമാണ്. ഈ ഓല മത്തശാല കെമിക്കലെ കൂട്ടാൻ അടിപൊളി ഓല ആവും. അപ്പൊ ഇത് ആ സാധനമൊക്കെ ക്ലീൻ ആക്കിയാണ്ടാവും ആ ചോർത്ത്. അതേമേ ചോർത്തൂലേ, ആ ചോർത്തുന്ന സമയമാകുമ്പോക്കിന് അതേപോലെയുള്ള ഓരോ കാർബണും ഇതേമാത്ര ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ആക്കും. അതിന് ഇത് കുറവാകും. ഇത് സെമി സിന്തറ്റിക് ആയതുകൊണ്ടല്ലേ, ഇതിന്റെ ഫുള്ളി സിന്തറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ആക്കും. ആ ഫുള്ള് ക്ലീൻ ആക്കും. ഇതിപ്പോ ഫുള്ള് സിന്തറ്റിക് മാത്രം വെക്കണം, വണ്ടീന്റെ ക്ലച്ച് ഒക്കെ അയച്ചു വെക്കണം, ക്ലച്ചിന്റെ പണിക്ക് ഒക്കെ അയച്ചു വെക്കണ്ട്. ഉള്ള നല്ല വൃത്തി, കറക്റ്റ് ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിൽക്കും, വൃത്തി നിൽക്കും. അതൊക്കെ ഈ ഓല നമ്മളുടെ മെച്ചണ്ടാവും. അതേമാതിരി ചൂടാവില്ലേ, ഹീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ളത് ഇതിന്റെ ഫുള്ള് കാണട്ടെ, ഫുള്ള് സിന്തറ്റിക്. ഇതൊക്കെ അതിന്റേതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും, ഇതിന്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാവും. ലോക്കലിനാട്ടി ബെറ്റർ ആവും. നമ്മളെ നോർമലി അതായത് വേറെ വാൾ പോലെയോ അതേമാതിരി വേറെ ഏതൊക്കെ കമ്പനി, വേറെ ഏതൊക്കെ ഉള്ളത്, ആ സെർവോ അങ്ങനെ ഓരോ ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ബെറ്റർ ആണ് ഈ ഒരു മോട്ടിയുള്ള സെമി സിന്തറ്റിക് മോട്ടിയുള്. പിന്നെ ലോങ് പോകുമ്പോ ഒക്കെ നല്ല സുഖല്ലേ, അത്രക്ക് റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചൂട് വരെ കുറക്കും, ചൂട് അങ്ങനെ ഈ സാധനം ഓട്ടോമാറ്റിക് കുറക്കുന്നോണ്ട് ഓല കമ്മിയാവാനുള്ള സാധ്യത ഒക്കെ കുറവും. സാധാ ഓലാകുമ്പോ എഞ്ചിൻ നല്ല ചൂട് വരുമ്പോ ആ ചൂടിന്റെ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്യും, ഓല കുറച്ച് ഇങ്ങനെ കമ്മിയാവും. കമ്മിയാവുമ്പോ നമ്മള് നോക്കാൻ വൈകുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഓല മാറ്റാൻ വേണ്ടി ഓരോന്നും ഉണ്ടാവില്ല, ചിലപ്പോ ഇഷ്ടമാണിയാവും. ഇതാവുമ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചൂട് കുറക്കുന്നുണ്ട് അങ്ങനെ ഓര് കമ്മിയാണ് പ്രശ്നം വരില്ല, 100 മില്ലൊക്കെ കുറഞ്ഞുണ്ടാവുള്ളൂ. കമ്പനി 4000 പറയും, 4000 നിൽക്കുമ്പോ കഴിഞ്ഞു, 900 മില്ലല്ലേ ഒഴിക്കണുള്ളൂ. ഇതില് കറക്റ്റ് 2500 മാറ്റി കൊടുക്കും. എന്നും മാറ്റാ, എന്നും മാറ്റി കറക്റ്റ് മാറ്റി കൊടുത്തുണ്ടെങ്കിൽ എഞ്ചിൻ ലൈഫ് കൂടും, എഞ്ചിൻ ലൈഫും കൂടും, നല്ല ക്ലിയർ ആയിക്കര എഞ്ചിന്റെ ഉള്ളൊക്കെ വൃത്തിയാവും. അങ്ങനെയൊക്കെയാണ് അനീസിന് പറയാനുള്ളത്. പിന്നെ എന്തേനി, പിന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള പോലെ ഒരു സ്മൂത്ത് ഉണ്ടാവും, ടൈമിങ്ങിനൊക്കെ ഫ്രീ ആയ പോലെ ഉണ്ടാവും, ഒരു മൈലേജ് കൂടുന്ന മാതിരി ഉണ്ടാവും. അത് മെഷീൻ കാര്യങ്ങളൊക്കെ നല്ല വർക്കിംഗ് ആകുമ്പോ മൈലേജ് കുറയെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസ് ചെയ്താല് അതൊന്നുമില്ല, അത് കൂടുതലുള്ള. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പം എന്തായാലും നോർമൽ ഓയിൽ യൂസ് ചെയ്യുന്നതിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് നോർമൽ ഓയിലിനൊക്കെ എത്ര വരുന്ന അനീസ റേറ്റ്? ചെറിയ പൈസ ഒരു 50-60 രൂപ മാറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇത്രയ്ക്കും എന്താ പറയുക, ഒന്ന് സെറ്റ് ആക്കാം, വണ്ടിക്ക് ഒന്നുകൂടി ഫ്രീ ആക്കാം, ഒന്നുകൂടെ ബ്രാൻഡഡ് ഓയിൽ ഒഴിച്ചാണ്ട് ഒന്നുകൂടി വണ്ടിക്ക് ഒന്നുകൂടി എന്താ പറയാ, ഒന്നുകൂടി വണ്ടി നൈസ് ആക്കാം. അപ്പൊ നിങ്ങളെല്ലാരും അങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്തു, പക്ഷെ മോട്ടിവളാണ് ഒന്നുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. എന്തായിരുന്നാലും അതൊക്കെയാണ് കാര്യങ്ങൾ, നമ്മുടെ വണ്ടിയിൽ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായിരുന്നാലും കറക്റ്റ് സമയത്തൊക്കെ ഓയിൽ മാറ്റുക, എന്നിട്ട് എഞ്ചിൻ ലൈഫൊക്കെ എന്താ പറയുക സെറ്റാക്കി എടുക്കുക, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അനീസിന് കുറേ കാലമായിട്ട് കണ്ടിട്ട്, അപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് അവരുടെ തിരക്കിട്ട പണിയിലാണ്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ വന്നാണ്. ഇതോ CBZ അല്ലേ സാധനം, ഇത് സുസൂക്കി ആണല്ലോ, ഇത് CBZ അല്ലല്ലോ. ആറ് ഗീറോ ഓടിക്കാൻ അടിപൊളിയാക്കാറല്ലേ, സുഖമുണ്ടാവില്ല ആറ് ഗീറുണ്ടായിട്ടു. അപ്പൊ ഇതേ ഇതായിട്ട് വൈക്കും, ഞാൻ ഫസ്റ്റ് കണ്ടപ്പം CBZ ആന്ന് വിചാരിച്ചു, സംഭവം അതല്ല കേട്ടോ, ഏതോ ഒരു വണ്ടിയാണ്. കേശപ്പം എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചു കണ്ടിട്ട് പോകണം. അപ്പൊ അതിന് വേണ്ടി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ അനീസിന്റെ ചാനലിൽ വരുന്ന ഇനി അനീസ് ടെൻസ്, അപ്പൊ അതും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ അനീസിന്റെ ചാനലിൽ കിട്ടും, നമ്മളെ സ്റ്റണ്ടിങ്ങിന്റെ ട്യൂട്ടോറിയൽ സംഭവം കയ്യിൽ വരും, അതേപോലെ അനീസിന്റെ ഓരോ സംഭവങ്ങളൊക്കെ കയ്യിൽ വരും അല്ലേ. എന്തായിരുന്നാലും 2 സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി മറ്റൊരു ഇടമായിട്ട് വീണ്ടും കാണാം.